ൃതം നമസ്കാരം ദൈവചിന്തകളെ തൊട്ടുണർത്തുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരൻ സാഗരം അജ്ഞാനമരന്ധസ് ജാജനശലാകുരുമീലിതമൈ ശ്രീഗുരവേ നമ ഓലോകർക്കും നാഥനായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം വളരെയധികം ലക്കങ്ങളെടുത്ത് ദിവസങ്ങളെടുത്ത് ശ്രീനാരായണ ഗുരുദേവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠാ രഹസ്യത്തെ കുറിച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ശരിയായി പിന്തുടർന്നു വന്നവർക്ക് ഏകദേശം ഒരു ധാരണ ഭഗവാൻ്റെ കൃപയാൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഭഗവാൻ നമ്മെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സ്വരൂപത്തെ ഒരു ശിവലിംഗമായി പ്രതീകവത്കരിച്ചു കൊണ്ട് അരുവിപ്പുറത്തു നിന്ന് തുടങ്ങിയിട്ട് ഓംകാരേശ്വരത്ത് പരമമായിരിക്കുന്ന ആ ആത്മസത്യത്തെ അറിയുവാൻ ഓം എന്ന് പറയുന്ന ആ ശബ്ദപ്രപഞ്ചത്തെ ആ പ്രണവ പ്രപഞ്ചത്തെ ആശ്രയിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് വിരാമം ഇടുകയാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്ത് അങ്ങ് മംഗലാപുരം വരെ നിണ്ട് നിന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ത് വിദ്യാഭ്യാസമാണ് ആരാധനയുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇന്നും ഭഗവാൻ സ്ഥാപിച്ച ഈ ആരാധനാ സ്കൂളുകൾ ക്ഷേത്രങ്ങളായിട്ടിവിടെ എല്ലാം നിലകൊള്ളുന്നുണ്ട് കാലക്രമേണ ഈ സത്യബോധം ലഭിക്കാത്തവരൊക്കെ കൈകാര്യം ചെയ്ത് പലയിടത്തും കോംപ്രമൈസ് ചെയ്ത് പഴയ ക്ഷേത്രസങ്കൽപ്പങ്ങളിലേക്ക് ഈ ക്ഷേത്രങ്ങളിൽ മിക്കതും തിരികെ പോയിട്ടുണ്ട് എങ്കിലും ഭഗവാൻ്റെ ശക്തമായ സങ്കല്പം ഇന്നും അവിടെ നിന്നുകൊണ്ട് നമ്മെ മാറി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മനനം ചെയ്യുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് ചെന്നിരുന്ന് അറിയുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നൊരു കാര്യമുണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളോടും ശരീരത്തോടും കൂടി ജീവിക്കുന്ന നമുക്ക് ഏറ്റവും സ്വീകാര്യനായ നമുക്ക് സമീപിക്കുവാൻ സാധിക്കുന്ന ഏകദൈവം ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് കാരണം ഇത്രയും അനുകമ്പയോടെ ഇത്രയും കാര്യകാര്യ വിവേചന വിവേകത്തോടെ നമ്മെ പറഞ്ഞ് ബോധിപ്പിക്കാനും നമ്മെ നയിക്കുവാനും സാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരു അത് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ ആശ്രയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആരാധനയുടെ രീതി ഇത് നാം കൈവിട്ട് പോകരുത് കാരണം ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ കാലത്ത് പ്രവർത്തനം തുടങ്ങിയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു ദിവ്യമായ പ്രവർത്തനം കൊണ്ട് ഇന്ന് സാമൂഹ്യ സമത്വം വന്നിട്ടുണ്ട് ആർക്കും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം സമ്പാദിക്കാം വീടുണ്ടാക്കാം വാഹനം വാങ്ങാം നല്ല വസ്ത്രം ധരിക്കാം ഒരിടത്തും ജാതി പറഞ്ഞോ വർഗം പറഞ്ഞോ വംശം പറഞ്ഞോ ആരും ആരെയും മാറ്റി നിർത്തുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കിനി എന്താണ് നമുക്കിനി വേണ്ടത് ആണ് ജീവിതം എങ്ങനെ ജീവിക്കണമെന്നാണ് നമുക്കറിയാൻ വയ്യാത്തത് പണം കിട്ടുന്നുണ്ട് അതെങ്ങനെ ചെലവഴിക്കണമെന്ന് അറിഞ്ഞുകൂടാ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഏത് ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കാണുന്നതിൻ്റെയൊക്കെ പിന്നാലെ ഓടുകയാണ് അപ്പോൾ നമുക്ക് ഇല്ലാത്ത സാധനം ഗൈഡൻസ് ആണ് ആ ഗൈഡൻസ് തരാൻ ഗുരുവിന് മാത്രമേ സാധിക്കൂ അധ്യാപക സ്വരൂപത്തിൽ നിൽക്കുന്ന ദൈവത്തിന് മാത്രമേ നമുക്ക് ഗൈഡൻസ് തരാൻ സാധിക്കൂ അതുകൊണ്ട് ഗുരുവാണ് നമ്മുടെ യഥാർത്ഥ ദൈവം ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൈവമെന്ന് പറയുന്നത് ഇതേക്കുറിച്ച് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് വിശദമാക്കാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ദേവാമൃതം